എ ഈസ് ടു ബി സമം 5:2, ബി ഈസ് ടു സി സമം 3:7 ആയാൽ എ ഈസ് ടു സി എത്ര? ഈ കണക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി, എ ഈസ് ടു ബി സമം 5:2. അപ്പോൾ നമുക്ക് എ ഈസ് ടു ബി എന്ന് എഴുതാം, എ ഈസ് ടു ബി. പിന്നെ ബി ഈസ് ടു സി സമം 3:7, അടുത്ത ബി ഈസ് ടു സി എഴുതുമ്പോൾ ഈ ബിക്ക് താഴെ ബി എഴുതണം. എ ഈസ് ടു ബി എന്ന് എഴുതി പിന്നെ ബി ആവർത്തിക്കുകയാണല്ലോ, അപ്പോൾ ബി ഈസ് ടു സി എന്ന് എഴുതാം. അതായത് ബിയും ബിയും താഴെ താഴെ എഴുതുന്ന രീതിയിൽ വരണം. ഇതുപോലെ നമ്മൾ വലത് വശം എഴുതുക, എ ഈസ് ടു ബി 5:2, അപ്പോൾ എ ഈസ് ടു ബിക്ക് പകരം 5:2, ബി ഈസ് ടു സി 3:7, അതിൻ്റെ താഴത്തെ രണ്ടിൻ്റെ താഴത്ത് 3 വരുന്ന രീതിയിൽ 3:7 എന്ന് എഴുതാം. ഇനി വീണ്ടും നമ്മൾ 5:2 എന്നെഴുതി. ഇനി നമുക്ക് ഇതിൻ്റെ വലതുവശത്തൊന്നും കാണുന്നില്ല, ഈ 7 മുകളിൽ ഇവിടെ ശൂന്യമായി കിടക്കുകയാണ്. അപ്പോൾ ഈ 2 തന്നെ അങ്ങോട്ട് എഴുതുക, 5:2:2 എന്നെഴുതി. അതുപോലെ ഇനി 3:7 ഇവിടെ എഴുതുക, 3:7. നമ്മൾ എഴുതി നോക്കുമ്പോൾ ഈ ഭാഗത്തൊന്നും കാണുന്നില്ല, ഇവിടെ ബ്ലാങ്കായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 3 തന്നെ ഇങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇവിടെ 3, അപ്പോൾ 5:2:2, 3:7 എന്നിട്ട് ഓരോ വരിയിലും ഗുണിക്കുക. ഐ 3 15:7 അല്ല 6:15:6:7 14. ഈ കിട്ടിയത് ഇതിൽ 3 നമുക്ക് കിട്ടിയത് എ ഈസ് ടു ബി ഈസ് ടു സി ആണ്. ഇവിടെ എഴുതുക എ ഈസ് ടു ബി ഈസ് ടു സി ആണ് 15:6:14. നമുക്ക് കാണേണ്ടതോ എ ഈസ് ടു സി, അതായത് ആദ്യത്തെയും അവസാനത്തെയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് എ ഈസ് ടു സി സമം എന്തെഴുതാം, 15:14 എന്നെഴുതാം. ഇതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി, നമുക്ക് എ ഈസ് ടു ബി 5:2, ഇതിന്ന് എ ബൈ ബി സമം 5:2 എന്നെഴുതാം. എ ബൈ ബി സമം 5:2. അതുപോലെ ബി ഈസ് ടു സി 3:7 ആണ്, നമുക്ക് എന്തെഴുതാം, ബി ബൈ സി സമം 3:7 എന്നെഴുതാം. ഇപ്പം നമുക്ക് രണ്ട് സമവാക്യങ്ങൾ കിട്ടി. ഈ രണ്ട് സമവാക്യത്തിൻ്റെ ഇടതുവശങ്ങൾ ഗുണിക്കുക. ഇവിടെ എന്താ ഇടതുവശം, എ ബൈ ബി ഇൻറ്റു ഇവിടുത്തെ ഇടതുവശം ബി ബൈ സി സമം എന്നിട്ടിട്ട് രണ്ടിൻ്റെ വലതുവശം ഗുണിക്കുക. ഇവിടെ വലതുവശം 5:2 ഇൻറ്റു ഇവിടുത്തെ വലതുവശം 3:7. ഇത് നമുക്ക് ഗുണിക്കുമ്പോൾ ഈ ബിയും ബിയും വെട്ടി പോയിട്ട് എ ബൈ സി എന്ന് വരും. എ ബൈ സി സമം ഇവിടെ വെട്ടിച്ചുടുക്കാനൊന്നുമില്ല, അപ്പോൾ അംശങ്ങൾ ഗുണിക്കും ബൈ 3 15:, ഛേദങ്ങൾ ഗുണിക്കുമ്പോൾ 7:14. എ ബൈ സി സമം 15:14. അപ്പോൾ എ ഈസ് ടു സി സമം എന്താണ്, 15:14.